uh േക്ക് വന്നത് എയർ ഇന്ത്യയുടെ എത്ര ട്വൻറ്റി ബസ്സിലാണ് എയർ ബസ്സിലാണ് വന്നത് ഈ എയർ ബസ് ആദ്യമായി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റീസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഘട്ടത്തിലാണ് അന്ന് ആദ്യമായി എ ത്രീ ട്വൻ്റി ഇവിടെ പറപ്പിച്ചു തുടങ്ങിയപ്പോൾ ആദ്യ ഫ്ലൈറ്റിൽ തന്നെ പത്രക്കാരുടെ ഒരു സംഘത്തെ കൊണ്ടുപോകണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു അതുപ്രകാരം ആ ഇനോഗ്രൽ ഫ്ലൈറ്റിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടു അന്ന് മറ്റ് പത്രപ്രവർത്തകർക്കൊപ്പം ഒരു ദിവസം പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്നായിരുന്നു അറിയിപ്പ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഇപ്പോൾ കാലത്ത് പുലർച്ചയ്ക്ക് പോകേണ്ടതാണല്ലോ അതുകൊണ്ട് എന്നാൽ രാത്രി ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ എൻ്റെ മോള് അവൾക്കന്ന് രണ്ട് മൂന്ന് വയസ്സേ പ്രായമുള്ളൂ ആ മകൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എന്തോ സ്വപ്നം കണ്ടിട്ട് എന്ന വണ്ണം പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് കരഞ്ഞു തുടങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി അച്ഛൻ ഈ വിമാനത്തിൽ പോകണ്ട ഈ വിമാനം കത്തി കത്തിയരിഞ്ഞ് വീഴും അതുകൊണ്ട് ഇതിൽ പോകണ്ട എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് നിലവിളിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭാര്യ മനോ എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞു പറഞ്ഞതല്ലേ അതിന് ഇതൊന്നും അറിയില്ലല്ലോ ഏതായാലും അത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ വിമാനത്തിൽ പോകണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ആ പരിപാടി നമുക്ക് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെന്തായാലും പോകുന്നുണ്ട് ഇനി അഥവാ വിമാനം കെത്തി വീണാൽ തന്നെയും കുഞ്ഞിനെ വഴക്ക് പറയുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ എണീറ്റ് കുളിച്ച് അന്ന് കുടും തണുപ്പാണ് തണുപ്പുള്ള സമയത്താണ് ഡിസംബറിലായിട്ടാണത് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ ചെന്നു വിമാനത്തിൽ കയറി വിമാനത്തിൽ ബോംബെയിലേക്കാണ് നാബുൾ ഫ്ലൈറ്റ് ബോംബെയിലേക്ക് പോയി ബോംബെയിൽ അവിടെ സെന്റൂർ ഹോട്ടലിലായിരുന്നു പത്രക്കാരെയൊക്കെ പാർപ്പിച്ചിരുന്നത് ഞങ്ങളൊക്കെ അവിടെ വളരെ സുഖകരമായിട്ടങ്ങനെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞു വിമാനം കത്തിയില്ല എരിഞ്ഞില്ല വീണില്ല നിങ്ങൾ നേരെ ഇവിടെ ബോംബെയിലെത്തി ഇവിടുത്തെ ഹോട്ടലിൽ താമസിക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞിനോടും പറഞ്ഞേക്കു ഈ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ആഘോഷങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് സംഭവിച്ചെന്താണെന്നു വെച്ചാൽ ഇനാഗുറൽ ഫ്ലൈറ്റ് ബോംബെ വരെ ഉണ്ടായിരുന്നുള്ളൂ ശേഷം വിമാനം ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു വിമാനം ബാംഗ്ലൂർ ചെന്ന് കത്തി വീണു നൂറ്റി അറുപത്തി നാല് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ ക്രൂ അടക്കം ആ നൂറ്റി അറുപത്തി നാല് പേരും മരിച്ചു ഒരാൾ പോലും ജീവിച്ചില്ല അപ്പോൾ ഇപ്പോഴും എനിക്ക് വലിയൊരു മിസ്റ്ററിയാണ് ഈ കുഞ്ഞ് ഈ വിമാനം കത്തിയിരിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അതിന് വിമാനം എന്താണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ പ്രായത്തിൽ ചെറിയ പ്രായമാണ് അപ്പോൾ വിമാന ആകാശത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ടാകുമോ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല അങ്ങനെ ഒരു കുട്ടി ഈ വിമാനം കത്തി അരിഞ്ഞ് വീഴുമെന്ന് പറയുക എന്നിട്ട് അതേപോലെ സംഭവിക്കുക അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമില്ല ഇതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഓർമ്മ ജീവിതത്തിൽ ഒരുപാട് വിസ്മയകരമായ യാദൃച്ഛികതകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതും അങ്ങനെയൊന്നാണ് എന്നേ കരുതുന്നുള്ളൂ ഈ ദേശീയ ഫിലിം ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചുള്ള ഈ അവാർഡ് വിതരണ പരിപാടി എത്രയോ നാൾ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് അന്ന് സിരി ഫോർട്ടിലാണ് ഈ അവാർഡ് ദാനം കടക്കുന്നത് സിരിഫോർട്ടിൽ പോയി ഇത് വളരെ സമഗ്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭത്തിൽ പോലും എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ലഭിക്കും എന്നൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല തോന്നാൻ ഒരു ന്യായവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ സിനിമയ്ക്ക് പാട്ട് എഴുതുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല കവിത എഴുതുമായിരുന്നു എന്നുള്ളതല്ല സിനിമ പാട്ടിലേക്കൊന്നും കടന്നിട്ടില്ല കടക്കാൻ കടക്കണമെന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല ഞാൻ പിന്നെ ഡൽഹി ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയ ശേഷമാണ് ഈ സിനിമ പാട്ടിൻ്റെ രംഗത്തേക്കൊക്കെ യാദൃശ്യമായിട്ട് കടന്നു വരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു വിധത്തിലും ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു യാദൃശികത എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുമെന്ന് അങ്ങനെ ദേശീയ ഫിലിം അവാർഡ് വിതരണം പലവട്ടം കവർ ചെയ്ത ആ എനിക്ക് തന്നെ ഒരു ദേശീയ അവാർഡ് രജത കമലം സിനിമയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു എന്നതിലെനിക്ക് തീർച്ചയായും വലിയ വലിയ സന്തോഷമുണ്ട് ഈ സന്തോഷം ഈ ഈ രംഗത്ത് മാത്രമല്ല എനിക്കുണ്ടായിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒളപ്പമണ്ണ അടക്കമുള്ള ആളുകൾക്ക് കിട്ടിയ സമയത്ത് കമാനിയ ഓഡിറ്റോറിയത്തിൽ പോയി അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പത്രസമ്മേളനത്തിൽ സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ അന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരിക്കൽ എനിക്ക് കൈവരും എന്ന് ഉളപ്പമണ്ണയൊക്കെ ആരാധനയോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ അകലെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ ഉളപ്പമണ്ണ നിന്ന വേദിയിൽ കയറി നിന്നിട്ട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിയുക എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നതല്ല അതേപോലെ കഴിഞ്ഞ ദിവസം സിനിമ അവാർഡ് വിജ്ഞാൻ ഭവനിൽ നിന്നാണ് ഞാൻ ഏറ്റുവാങ്ങിയത് ആ വിജ്ഞാൻ ഭവനിൽ എത്രയോ തവണ ഞാൻ പോയിട്ടുണ്ട് വിജ്ഞാൻ ഭവൻ്റെ ആ വേദിയിലേക്കൊരിക്കലും കയറേണ്ടി വന്നിട്ടില്ല ആ വിജ്ഞാൻ ഭവനിലെ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ പ്രസംഗമൊക്കെ ഇങ്ങനെ എഴുതിയെടുത്തിട്ടുമൊക്കെയുണ്ട് ഞാൻ എന്നാൽ ആ വേദിയിലേക്ക് കയറേണ്ട ഒരവസരം എനിക്കുണ്ടാകും എന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ആ വിജ്ഞാൻ ഭവനിൽ ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞു ആ വേദിയിൽ കയറി നിന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇരുന്ന് ഈ പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞു ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിലെ ഈ പത്രപ്രവർത്തന ജോലി തിരക്കിനിടയിൽ ഗാനരചന എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലേ ഇല്ലാതെ പോയി കവിത എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കവിത എന്നെഴുതിയിട്ടുണ്ടെപ്പോഴും പക്ഷെ പാട്ടിലേക്ക് കടന്നിരുന്നില്ല പിന്നെ ഇവിടെ നിന്ന് ഇവിടുത്തെ ഡൽഹിവാസമൊക്കെ അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ഒരു യാത്രയപ്പുണ്ടായിരുന്നു യാത്രയപ്പ് ഘട്ടത്തിൽ മലയാള മനോരമയുടെ ഡി വിജയമോഹൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട് വർമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് വലിയ നഷ്ടമുണ്ട് തീർച്ചയായിട്ടും ഡൽഹി പോലെ ഒരു മഹാനഗരത്തിൽ പത്രപ്രവർത്തനകനായിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെയേറെ വലിയ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിൽ ഉടനീളം പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്നാൽ അങ്ങനെയുള്ള ഒരു നഷ്ടമുണ്ടെങ്കിലും ആ നഷ്ടത്തെ നികത്താൻ കഴിയുന്ന ഒരു കാര്യം വർമ്മയ്ക്ക് എന്തോ ഒരു സിദ്ധിവിശേഷമായി ലഭിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യമാണ് അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ എഴുതാൻ കഴിയും ധാരാളം കവിതകൾ എഴുതാൻ കഴിയും അതിനൊക്കെ അനുകൂലമായ അന്തരീക്ഷം ഒരു പക്ഷേ ഡൽഹിയേക്കാൾ കൂടുതൽ കേരളം തന്നെ ആയിരിക്കും കേരളത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് കേരളത്തിലേക്ക് പോകുമ്പോൾ ഡൽഹിക്കുണ്ടാകുന്ന നഷ്ടം ഡൽഹിയിലെ സാംസ്കാരിക ജീവിതത്തിൽ കുറച്ച് സജീവമായിരുന്നു ഞാൻ ഇവിടുത്തെ ജനസംസ്കൃതി ഡൽഹി മലയാളി അസോസിയേഷൻ ഇതുപോലുള്ള സാംസ്കാരിക സമിതികളുണ്ട് ആ സമിതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വ്യാവൃതനായിരുന്നു ഞാനെന്നുള്ളത് കൊണ്ട് ഇവിടെ വളരെ സജീവമായൊരു സാംസ്കാരിക ജീവിതം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാം ആ സാംസ്കാരിക ജീവിതം എനിക്ക് നഷ്ടമാകുക അപ്പോൾ ഡൽഹിയിൽ എന്താണോ വർമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത് അത് വർമ്മയ്ക്ക് അതിനേക്കാൾ ശക്തമായ രീതിയിൽ കേരളത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് വിജയമോഹൻ പറഞ്ഞു വിജയമോഹൻ്റെ ആ വാക്കുകൾ വളരെ വലിയ സത്യമായി മാറുന്നതാണ് പിന്നീട് കണ്ടത് ഞാൻ ഞാനന്നിവിടെ തുടർന്നിരുന്നെങ്കിൽ എഴുതാൻ ഇടയില്ലാത്ത തരത്തിലുള്ള കവിതകൾ വിൽക്കാലത്തെഴുതി അത് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാംസ്കാരിക സാമൂഹിക സാഹിത്യ അന്തരീക്ഷത്തിൻ്റെ കൂടി സൃഷ്ടിയാണ് എന്ന് പറയണം തിരി എന്ന സിനിമയിലെ പാട്ടെഴുതാൻ അതിൻ്റെ സംവിധായകനായ ശരത്ത് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അതിന് പാട്ടെഴുതി അതിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെമ്പനീർ പൂകൃത്ത് ഞാൻ ഓമലി ഒരു വേള നിന്നാർക്ക് നീട്ടിയില്ല എങ്കിലും എങ്ങനെ നീ നീയറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായിക്കായി എന്നുള്ള പ്രണയ ഗാനം ഉണ്ടാവുന്നത് അതിലാണ് അതിലെ ആ സവിശേഷ ഗാന സന്ദർഭം ആ കഥാമുഹൂർത്തം എന്നോട് ശരത്ത് വിശദമായിട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എൻ ഞാൻ തന്നെ മുമ്പൊരിക്കൽ എഴുതിയിട്ടുള്ളൊരു കവിതയാണ് അത് മുല്ല നാം കാണുന്നതില്ലെങ്കിലും എന്നാണ് ആ കവിതയുടെ ശീർഷകം ആ കവിത തുടങ്ങുന്നു അങ്ങനെ തന്നെയാണ് പ്രണയത്തിൽ ഒരു സൈലൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തിട്ടല്ല പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ എന്നൊക്കെ പറഞ്ഞ് വളരെ തുറന്ന് പ്രണയം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് ധാരാളമുണ്ട് എന്നാൽ വളരെ സപ് തൊട്ടിലായിട്ട് ഈ പ്രണയത്തെ സംവേദനം ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകൾ നമുക്കത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടു ആവണം ആദ്യമായിട്ട് ഈ പ്രണയത്തിലെ ഈ സൈലൻസ് കമ്മ്യൂണിക്കേഷനെ സംവേദനം ചെയ്യുന്ന ആ കമ്മ്യൂണിക്കേഷനെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഗാനമുണ്ടായപ്പോൾ അതിന് വലിയ സ്വീകാര്യത ഉണ്ടായത് എന്നെനിക്ക് തോന്നുന്നത് എല്ലാ അതുവരെയുള്ള പാട്ടുകളെല്ലാം എങ്ങനെയായത് ഞാനിരി പൂ നീട്ടുന്നു നീ ഇത് വാങ്ങൂ എന്ന് പറയുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ ഞാൻ നിനക്കായ ഒരു പാട്ട് പാടുന്നു നീ ഇത് കേൾക്കൂ എന്ന് പറയുന്ന വിധത്തിലാണ് ഇതിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ നിനക്കൊരു പൂ തന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ചെമ്പനീർ ഞാൻ ഓമലേ ഒരു വേള നീ നേർക്ക് നീട്ടിയില്ല എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി എന്ന് പറയുന്നിടത്താണ് ഈ പ്രണയത്തിലെ സയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ആ ഒരു പാട്ട് അതിവിപുലമായി നമ്മുടെ ശ്രോതാക്കളുടെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടു ഇപ്പോഴും ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ പോലും പാടി കവർ സോങ് എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ടല്ലോ അറിയാമല്ലോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കവർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാട്ടിനെ ഇപ്പോഴും അത് ഞാൻ എഴുതുകയും ഉണ്ണിമേനോന് സംഗീതം നൽകി പാടുകയുമാണ് ഉണ്ടായത് ആ പാട്ട് ഉണ്ണിമേനോൻ്റെ ജീവിതത്തിലും കൃത്യമായ ഒരു വലിയ ശക്തമായ തിരിച്ചുവരവിനെ വഴി വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണിമേനൻ ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ആ പാട്ട് പാടുന്നുണ്ട് ആ ഈ കേൾവിക്കാർ തന്നെ ഉണ്ണിമേനോട് ആവർത്തിച്ച് ആ പാട്ട് പാടാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന രീതിയുണ്ട് ഡൽഹിയിൽ കഴിയുന്ന ഘട്ടത്തിൽ എനിക്കും എൻ്റെ ഭാര്യ മനോഹിക്കും ഒരുപോലെ തോന്നി ഒന്ന് ഗംഗോത്രി ഗംഗയുടെ ഉറവിടം ഒക്കെ തേടിപ്പോകാം ഒരു യാത്ര പോകാമെന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചു ശരിക്കും ഞാനല്ല തീരുമാനിച്ചത് അവരെ പോകാമെന്ന് തീരുമാനിച്ചു എനിക്ക് യാത്രയോട് വലിയ ആഭിമുഖ്യമൊന്നുമില്ല യാത്ര ചെയ്ത് വിഷമിച്ച് പോയി സ്ഥലം കാണുന്നതിലൊന്നും അഭിരമിക്കുന്നൊരു മനസ്സല്ല പൊതുവേ എൻ്റെ അതുകൊണ്ട് തന്നെ അവർ പോയി വരട്ടെ എന്നെ ആദ്യം കരുതുള്ളൂ പക്ഷേ ഒറ്റയ്ക്ക് എങ്ങനെ വിടും എന്നൊരു ചിന്ത പിന്നീട് വന്നപ്പോൾ എന്നാൽ ഞാനും കൂടെ പോകാം എന്ന് തീരുമാനിച്ചു ഏതായാലും അവരെ പോകാൻ തയ്യാറായിരിക്കുകയാണല്ലോ അവരെ വേണ്ടതെല്ലാം തയ്യാറെടുപ്പ് നടത്തി കാണുമല്ലോ വേണ്ടത്ര പൈസയൊക്കെ കയ്യിൽ കരുതി കാണുമല്ലോ എന്ന് കരുതി ഞാൻ ചെന്നാൽ മാത്രം മതി എന്ന ഒരു കൂടി ഞാൻ പൈസയൊന്നും കയ്യിലെടുക്കാതെ ഇവരോടൊപ്പം യാത്രയായി അവരാകട്ടെ ഞാൻ പൈസ വേണ്ടത്ര കയ്യിൽ കരുതിയിട്ടുണ്ടാകുമെന്ന് കരുതി ഈ ചിലവിന് ആവശ്യമായ അത്ര തുകയൊന്നും കയ്യിൽ കരുതിയില്ലായിരുന്നു എന്നാണ് സത്യം അന് മുമ്പ് ഇവിടെ എം പി ആയിരുന്ന പി കെ കൊടിയന്മാഷുണ്ട് കൊടിയമാഷിൻ്റെ വൈഫ് സിസിലി കൊടിയൻ അപ്പം അദ്ദേഹത്തിൻ്റെ മകള് മീര കുടിയൻ ഇവരുമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര പോയി യാത്ര പോയിട്ട് ഒരു ഘട്ടമായപ്പോൾ താമസിക്കുക എന്തെങ്കിലും പൈസ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് താമസിക്കുന്നത് കുറച്ച് കേമമായ രീതിയിലാകാമെന്ന് കരുതിയിട്ട് ഒരു ഭേദപ്പെട്ട നല്ല ഒരു ഹോട്ടലിലെ മുറി എടുത്തു അവിടുത്തെ നല്ല സ്യൂട്ട് പോലെയുള്ള ഒരു മുറി ഞങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ടു അവിടെയൊക്കെ താമസിച്ചു അങ്ങനെ താമസിച്ച് താമസിച്ച് ഉത്തരകാശിയിലെത്തിയപ്പോഴൊക്കെ പൈസയൊന്നും ഇല്ല എന്ന അവസ്ഥ വന്നു പിന്നെ അങ്ങോട്ട് പോകാനും പൈസ ഇല്ല തിരിച്ച് വരാനും പൈസയില്ല എന്നോട് പൈസ ചോദിക്കുമ്പോൾ എൻ്റെ പൈസയില്ല പിന്നെ ഉത്തരകാശിയിൽ ഒരു മുനിസിപ്പൽ ചെയർമാൻ്റെ വീട്ടിൽ പോയി അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണമൊക്കെ കടമാങ്ങി ആണ് പിന്നീട് ബാക്കി യാത്ര തുടർന്നത് അങ്ങനെ ഗംഗോത്രിയിൽ പോയി ഗൗമുഖിൽ പോയി ഗംഗ ഗംഗയുടെ ഉറവിടം വരെ പോയി എന്നിട്ട് തിരികെ വന്നു അങ്ങനെ തിരികെ വരുമ്പോഴും അവർ തന്ന പൈസയ്ക്കും ഈ യാത്ര മുഴുവൻ നിർവഹിക്കാൻ പോരുന്ന വിധത്തിൽ ആയിരുന്നില്ല അത് തന്ന പൈസ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ ഡൽഹിയിൽ വരെ വന്ന് ഇറങ്ങാൻ മൂന്ന് പേർക്ക് അല്ലെ നാല് പേർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ലാതെ വന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്ത് ഉള്ള ഒരിടത്ത് വരെയൊക്കെയുള്ള ടിക്കറ്റ് എടുത്ത് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഡൽഹിയിലേക്ക് വന്നു ഓട്ടോറിക്ഷ പിടിച്ച് വന്നത് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടല്ലോ കൊടുക്കാം ബസ്സിലാണെങ്കിൽ അപ്പോൾ ടിക്കറ്റ് എടുത്താലേ പറ്റൂ അതുകൊണ്ട് നിർത്തിയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വഴിയിലിറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ഇവർ സുഖമായിട്ട് ബസ്സിലിങ്ങനെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അതുകൊണ്ടാൽ ഞങ്ങളുടെ മകളുണ്ട് ഈ യാത്രയ്ക്കിടയിൽ ഒരു പൈസയും കയ്യിലില്ല എന്ന് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആകെ ഒന്നോ രണ്ടോ രൂപ കയ്യിലുള്ളപ്പോൾ ആ രണ്ട് രൂപ കൊടുത്തിട്ട് ചപ്പാത്തി വാങ്ങിച്ചു ചപ്പാത്തി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ സബ്ജി എവിടെയാണെന്ന് ചിയോഗിക്കുക സബ്ജി ഉണ്ടെങ്കിൽ സബ്ജി വാങ്ങിക്കാൻ പൈസയില്ല അത്ര വലിയൊരു ദാരിദ്ര്യാവസ്ഥയിൽ ദാരിദ്ര്യത്തിൻ്റെതായ ഒരു ഈ യാത്രക്കിടയിൽ ചെന്ന് വിട്ടു എന്നുള്ളത് ഓർക്കുന്നു കടുത്ത ചൂടും കടുത്ത തണുപ്പും ഇതിൻ്റെ നടുവിലുള്ള ഒരു ഊഞ്ഞാലാട്ടമാണ് ഈ ഡൽഹിയിലെ ജീവിതം എന്ന് പറയാം കൊടു വലിയ ചൂടിൽ നിന്ന് വലിയ തണുപ്പിലേക്ക് പിന്നെ വലിയ തണുപ്പിൽ നിന്ന് വലിയ ചൂടിലേക്ക് ഇതുതന്നെയാണ് ഇവിടുത്തെ ജീവിതാവസ്ഥ അതിൽ തണുപ്പാണോ ഇഷ്ടപ്പെട്ടത് ചൂടാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടും ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ രണ്ടിലും ആകർഷകമായ എന്തോ ഘടകങ്ങൾ ഉണ്ടായിരുന്നതിനും തണുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ആ തണുപ്പ് കാലത്ത് ധരിക്കാവുന്ന വസ്ത്രങ്ങൾ ഈ ഷർട്ടിനൊക്കെ പുറമേ ഈ കോട്ട അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ധരിക്കുക അതെനിക്കിഷ്ടമായിരുന്നു സ്വെറ്റർ അതുപോലെയുള്ള ഈ ചൂട് വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുക അത് എനിക്ക് വലിയ താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് നെഹ്റു ജാക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് അത് തണുപ്പ് ഏകദേശം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നെഹ്റു ജാക്കറ്റ് ഇടുമായിരുന്നു ആ വസ്ത്രത്തോടുള്ളൊരു പ്രിയം ഉണ്ട് തണുപ്പിനോട് പ്രിയമില്ലെങ്കിലും ഈ വസ്ത്രത്തോട് തണുപ്പ് വസ്ത്രത്തോടുള്ള ഒരു പ്രിയം ഉണ്ടായിരുന്നു ചൂട് കാലത്താണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കൊക്കക്കോള കുടിക്കുക എന്നുള്ളതായിരുന്നു അന്ന് കൊക്കക്കുള എനിക്ക് ധാരാളമായിട്ട് കുടിക്കുമായിരുന്നു സാധാരണ ആളുകളൊക്കെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ കൊക്കകോള കുടിക്കലായിരുന്നു എൻ്റെ ഒരു വിനോദം കൊക്കക്കോള എന്ന് പറഞ്ഞാൽ എൻ്റെ ശമ്പളത്തിലെ വലിയ ഒരു ഭാഗം പരിമിതമായ ശമ്പളമൊക്കെയാണ് കിട്ടുക എന്നാലും അതിലെ ഒരു വലിയ ഭാഗം കൊണ്ടുപോയിരുന്ന ഈ കൊക്കക്കോള കമ്പനിയാണ് കാരണം വെള്ളം കുടിക്കേണ്ടപ്പോഴെല്ലാം കൊക്കക്കോള കുടിക്കുകയാണല്ലോ ഇതുകൊണ്ടൊരു ദുരന്തം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വെച്ച് എൻ്റെ ഈ ഇടത്തെ കാലേ ഒടിഞ്ഞു ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ മൂന്ന് സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഒടിഞ്ഞു പത്ത് ഇരുപത്തിനാല് ചിപ്സായിട്ട് ഒടിഞ്ഞു പോയി ആ കാലം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കേണ്ടതിന് പേരെ അതിങ്ങനെ ഒരു ചെറിയ വാനിറ്റി ബാഗ് പോലെ ഒതുങ്ങിപ്പോകുകയും എല്ലെല്ലാം കൂടി അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ നിലയിൽ നിൽക്കുകയും ചെയ്യുന്നൊരു ഉണ്ടായി അന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ കോള കുടിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കോളയെ കുടിക്കുമായിരുന്നുള്ളൂ ഈ കോള ധാരാളമായിട്ട് കുടിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് എല് ഈ വിധത്തിലങ്ങ് വീക്കെൻഡായിപ്പോയത് എന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാം ഫ്രജൈലായി നിൽക്കുകയായിരുന്നു അപ്പോൾ അതങ്ങ് ചെറിയ ഒരു തട്ട് തട്ടിയാലങ്ങൾ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ചൂടുകാലം ചൂടുകാലത്തിൻ്റെ ഈ കോളാ കുടിക്കലുമായിരുന്നു എന്ന് പിന്നീട് ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്തു അതാണ് ആ ചൂടുകാലവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് തണുപ്പ് കാലത്തേക്കാൾ ഭേദം ചൂടുകാലം തന്നെയാണെന്നാണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാണെങ്കിലും അതിനത് ജീവിക്കാൻ പറ്റും തണുപ്പ് കാലത്താണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല പരിചയമുള്ള ഒരാളെ കണ്ടാൽ ചിരിക്കാൻ പോലും പറ്റില്ല ചിരിച്ചാൽ ആകെ ഒരു ഇളി പോലെ ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈ ചുണ്ടും എല്ലാം പൊട്ടി പൊട്ടിക്കേറി ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലായി പോകും വിൻ്ററിൽ അതുകൊണ്ട് വിൻ്ററിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചൂടുകാലത്തെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിൻ്റെ ഭാഗമായ കൊച്ചിൻ ഹൗസിൻ്റെ മുമ്പിലുള്ള പുൽത്തകിടിയിലാണ് കൊച്ചിൻ ഹൗസ് പഴയ രാജഭരണകാലത്തെ കൊച്ചി രാജകുടുംബം സ്ഥാപിച്ചതാണ് അവരുടെ ഒരു നയതന്ത്ര കാര്യാലയമെന്ന രീതിയിലാണ് അന്ന് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് ഈ കൊച്ചിൻ ഹൗസിൻ്റെ മുമ്പിലുള്ള ഈ പുൽത്തകിടി അന്നും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു ഇവിടെ കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല അന്ന് ഇവിടെ നടന്നൊരു കഥകളി എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ലാത്ത ഒരു കഥകളിയായിരുന്നു അത് കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫഷണൽ കഥകളി കലാകാരന്മാരാണ് അത് അവതരിപ്പിച്ചത് ആരൊക്കെയാണ് അന്ന് രംഗത്തുണ്ടായത് ആരൊക്കെയാണ് അഭിനയിച്ചത് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ന ആൾ ഇന്ന വേഷമിട്ടു എന്ന രീതിയിൽ അടയാളപ്പെടുത്തി പറയാത്തത് എന്നത് നിങ്ങൾക്ക് ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അന്ന് ദുര്യോധന പഥം ആയിരുന്നു കഥകളി എല്ലാവർക്കും അറിയാം ദുര്യോധന പഥത്തിൽ ദുര്യോധന പഥം ഇല്ല ദുശാസനപഥത്തിലെത്തിയങ്ങ് നിൽക്കാറേ ഉള്ളൂ സമാപന എവിടെയാണ് ദുഃശാസനപഥത്തിലാണ് ദുഃശാസനപഥം നടക്കണമെങ്കിൽ ഭീമനെ കീഴ്പെട്ട് കിട്ടണം ദുഃശാസനെ കഥകളി അതിഗംഭീരമായി അങ്ങനെ മുന്നേറി ഈ സദസ്സിന് ഇടയിലൂടെ ദുശാസന അലറി വിളിച്ചുകൊണ്ട് ഓടുന്ന നിലയൊക്കെ ഉണ്ടായി ഭീമൻ അതേപോലെ തന്നെ വളരെ വധ വ്യഗ്രനായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു താളമേളമൊക്കെ അങ്ങനെ കൊഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇനി നടക്കേണ്ടത് ദുഃശാസന വധമാണ് പക്ഷേ ദുശാസനൻ ആയി അഭിനയിച്ച ആൾ നന്നായി മദ്യപിച്ചിരുന്നു അദ്ദേഹത്തിനൊരു തോന്നൽ ഞാൻ എന്തിന് ഇവനാൽ കൊല്ലപ്പെടണം എന്നൊരു തോന്നൽ അതുകൊണ്ട് ഭീമനെ ദുഃശാസനെ കൊല്ലാൻ കിട്ടുന്നില്ല ദുശാസനൻ സദസ്സിന് ഓടുകയാണ് സ്റ്റേജിലേക്ക് വരണം സ്റ്റേജിൽ വന്നാൽ മാത്രമേ ദുശാസനെ പിടിക്കാനും പിടിച്ചിട്ട് കൊല്ലാനും പറ്റുകയുള്ളൂ ഭീമനെ ഇങ്ങനെ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിയർക്കുകയാണ് ഇയാളെ കൊല്ലാൻ പറ്റത്തില്ല അയാൾ എന്നാൽ താൻ എന്നെ കൊല്ലുന്നൊന്ന് കാണട്ടെ എന്നുള്ള മട്ടിൽ ഈ ഈ പുൽത്തകടിയുടെ അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ഭൂ ഭീമനെ വെല്ലുവിളിക്കുക ഭീമൻ എന്തു ചെയ്യും ഭീമന അവിടെ വേദിയിൽ കിട്ടണ്ടേ ഭീ ദുശാസനെ കിട്ടണ്ടേ ദുശ്ശാസനെ കിട്ടുന്നതേ ഇല്ല ഒടുവിലെ ഏതൊക്കെയോ വിധത്തിൽ എങ്ങനെയൊക്കെയോ ദുശാസനടയ്ക്ക് സ്റ്റേജിലേക്കൊന്ന് വന്ന ഘട്ടത്തിൽ എന്നാൽ വധിക്കാം എന്ന് വിചാരിച്ച് അടുത്തപ്പോഴേക്ക് ഭീമനെ ദുഃശാസനം വധിക്കുമെന്ന നിലയായി അതുകൊണ്ട് ദുശാസനവധമെന്ന കഥകളി അല്ലെങ്കിൽ ഭീമവധം കഥകളിയായി പര്യവസാനിക്കുമോ എന്ന് സംശയിക്കേണ്ട നിലയായി അത്രയൊരു ഘട്ടമായപ്പോഴേക്ക് ഇതീ മദ്യത്തിൻ്റെ ഒരു ലഹരിയിൽ താൻ ദുശാസനാണ് എന്നും താൻ ഭീമനാൽ വധിക്കപ്പെടേണ്ടവനാണ് എന്നതുമൊക്കെ മറന്നിട്ട് താൻ എന്തിനെ അയാൾക്ക് കീഴ്പ്പെടണം എന്ന ഒരു ഈഗോയുടേതായ തലത്തിലേക്ക് ഈ നടൻ അങ്ങ് ഉയർന്നു അങ്ങനെ ഉയർന്ന് ചെന്ന് നിന്നപ്പോൾ ദുഃശാസനാണ് താനെന്നത് മ മറന്നു തൻ്റെ ഒരു ശത്രു അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമായി അയാളുടെ മനസ്സിൽ അങ്ങനെ ആ ശത്രുവിനെ കൊല്ലാം എന്നായി ദുഃശാസനപഥം ദുര്യാസനവധ കഥകളി അങ്ങനെ ഏതാണ്ട് ഭീമവധം കഥകളിയായി മാറാൻ തുടങ്ങിയ ഘട്ടത്തിൽ ആരൊക്കെയോ ചേർന്ന് കറ്റൻ പിടിച്ചു എങ്ങനെയൊക്കെയോ ആ ദുശാസനെ കീഴ്പ്പെടുത്തി അങ്ങനെ ആ ദുഃശാസനപഥം ഭീമവധമായി മാറുന്നത് ഒഴിവായി